നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും റിലേറ്റീവാണ് അല്ലേ, അല്ലെ എല്ലാം ആപേക്ഷികമാണ്. കാരണം നമുക്കൊരു കാര്യം നമ്മളത് സെൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളോട് അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഒരു വലിയൊരു ക്രൈം ആയിരിക്കും നടക്കുന്നത്, പക്ഷേ നമ്മളോട് പറയുന്ന ആളത് വളരെ സിമ്പിളായിട്ടാണ് പറയുന്നതെങ്കിൽ പോസിബിളി നമ്മളത് വളരെ സിമ്പിളായി റിലേറ്റ് ചെയ്യും. നമ്മളോട് പറയുന്ന ആളത് വലിയൊരു കാര്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വലിയ കാര്യമായിട്ട് റിലേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ കാര്യവും നമ്മളിലോട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡിയാണ് നമ്മൾ ആ കാര്യത്തിനോട് റിലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ന്യൂവൻസ് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന പോലെ മോസ്റ്റ് പീപ്പിൾ ആർ ഗ്രേ ബട്ട് സം ആർ ബ്ലാക്ക്. അങ്ങനെ വളരെ ബ്ലാക്കായ വളരെ എക്സ്ട്രീമായ ഒരു ക്യാരക്ടറിൻ്റെ മനസ്സിലൂടെയാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. ഇതിൻ്റെ ഡയറക്ടറായിരിക്കണം അഭിനവ് സുന്ദർ നായക്. അതിൻ്റെ ഡെലിവറി മെത്തേഡായിട്ട് മൈൻഡ് വോയിസ് അല്ലേ, അല്ലെ നമ്മൾ മനസ്സിൽ ഒരാളുടെ മനസ്സിലെ വിചാരങ്ങൾ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുക എന്നുള്ളൊരു ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞാൽ ഇവിടെ പറ്റുന്നത് നമ്മൾ ഈ ബ്ലാക്കായ മുകുന്ദൻ ഉണ്ണി എന്ന വളരെ ബ്ലാക്കായ അയാളുടെ ലക്ഷ്യം മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളുടെ മനസ്സിലൂടെ നമ്മൾ കാണുമ്പോഴത്തേക്കും ഇയാൾ ചെയ്യുന്ന പല പല കാര്യങ്ങളും അല്ലാതെ നമ്മളിരുന്ന് ഓർക്കുകയാണെങ്കിൽ മേ ബി വലിയ വലിയ പ്രശ്നം പിടിച്ച കാര്യങ്ങളാണ് പലതും. പക്ഷേ ഇയാൾ അതിനെല്ലാം ന്യായീകരണം നിരത്തിക്കൊണ്ട് ചെയ്തു പോകുമ്പോഴത്തേക്കും നമ്മളത് കണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ഇമ്പാക്റ്റ് അല്ല വരുന്നത്, നമ്മൾ മറ്റൊരു രീതിയിലാണ് ആ കാര്യമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. ഞാനീ പറഞ്ഞ നറേറ്റീവ് സ്റ്റൈലിലെ യുണീക്നെസ് കൂടാതെയും ഈ സിനിമയിൽ നമുക്ക് യുണീക്കായി ഫീൽ ചെയ്യുന്ന പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിൽ സംവിധാനമായിരിക്കുന്ന അഭിനവ് സുന്ദർ നായക് അൾട്ടിമേറ്റ് ഒരു എഡിറ്ററാണ്, ഗോദയൊക്കെ എഡിറ്റ് ചെയ്ത ആളാണ്. അപ്പം ഇയാളുടെ എഡിറ്റിംഗ് സ്റ്റൈലിൽ ആ ഒരു മാർക്ക് നമുക്കിൽ നന്നായിട്ട് കാണാം. ഇതിൽ സ്ക്രീനിൻ്റെ ഒരു ആസ്പെക്ട് റേഷ്യോ ഇവർ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈ ഇതിൻ്റെ മെയിൻ ക്യാരക്ടറുടെ ഒരു ട്രാവൽ അനുസരിച്ചാണ് സ്ക്രീനിൻ്റെ ആസ്പെക്ട് റേഷ്യോ വലുതോ ആകുന്നത്. അപ്പം അതൊക്കെ വളരെ യുണീക്കായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ നറേറ്റീവ് സ്റ്റൈലിലെ യുണീക്നെസ്സിന് കുറച്ചുകൂടെ ആഡപ്പ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ഇതിൽ കാർട്ടൂണിൻ്റെ യൂസ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങളിൽ വളരെ മനോഹരമായ കാർട്ടൂണിലൂടെ അവരത് കൺവേ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഡെലിവറി കണ്ടിട്ടില്ല. ഈ സിനിമയുടെ പെർഫോമൻസിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ ചേരിക്കുന്ന ക്യാരക്ടർ പെർഫോം ചെയ്തിരിക്കുന്ന ഉഗ്രനായിട്ടാണ്, വളരെ തകർപ്പൻ പെർഫോമൻസാണ് വിനീതിൻ്റെ പോസിബിളി ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയാം. പക്ഷേ അതിനപ്പുറം എനിക്ക് തോന്നുന്നു ആ പെർഫോമൻസിനെ ബാക്ക് ചെയ്യുന്നൊരു ഒരു ക്ലാരിറ്റി ഉണ്ട് ആ ക്യാരക്ടറിന്. അയാൾ എന്താണോ അയാൾ എങ്ങനെയാണോ എന്നുള്ളതിന് ആ ഒരു ഫുൾ സിനിമ ആ ക്യാരക്ടറിനെ നമ്മളുടെ മുമ്പിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരൊറ്റ സിറ്റുവേഷനിൽ പോലും ഒരു വേവറിംഗ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊടുക്കാതെ, ഇയാൾക്കൊരു ക്ലോഷറൊന്നും പ്രത്യേകിച്ച് കൊടുക്കാതെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വഴിയിലൂടെ അയാളെ വിടാതെ അയാളുടേതായ വഴിയിലൂടെ അയാൾ പോകുമ്പോഴത്തേക്കും നമ്മൾ അയാളുടെ കൂടെ സഞ്ചരിക്കുകയാണ്. അല്ലാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഓക്കെ ഇയാളുടെ ഔട്ട്കം ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇയാൾ എത്തിച്ചേരാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കണം, അതൊക്കെ നമ്മളുടെ മനസ്സിലൊരു രൂപരേഖയുണ്ട്. ആ ഒരു വഴിയിലൂടെ അല്ല ഈ സിനിമ സഞ്ചരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രെയിമിലും വിനീത് തന്നെ നിറഞ്ഞു നിന്ന് ആടുകയാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുന്ന കുറച്ച് കഥാപാത്രങ്ങളല്ലാതെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സുരായ ഒരുപ്പിക്കുന്ന കഥാപാത്രം ഇതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോളാണ്. നമുക്ക് കുറച്ചൊരു കോമിക് റിലീഫ് അവരുടെയൊക്കെ കിട്ടുന്നത് മേ ബി സുരാജിൻ്റെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിൽ നിന്നാണ്. അതിനൊപ്പം തന്നെ പറയാം സുധി കോപ്പയുടെയും നല്ല പെർഫോമൻസ് ആണ്. ഒരു പർട്ടിക്കുലർ റോളിന് വളരെ വെൽ സ്യൂട്ടഡായി നമുക്ക് നന്നായി ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് സുധി കോപ്പ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നൊരു ക്യാരക്ടറും പോസിബിളി ഈ സിനിമയിൽ നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയലോഗ് പറയുന്ന ക്യാരക്ടറും നമ്മൾ കരിക്കിലൊക്കെ കണ്ടിട്ടുള്ള ആർഷ എന്ന പറയുന്ന ഒരു ക്യാരക്ടറാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായ ഒരു ഇമോഷണൽ ഇതൊന്നും മുഖത്ത് വരുന്നില്ല. അങ്ങനത്തെ ഒരു അഭിനയ സ്റ്റൈൽ അല്ലെങ്കിൽ പോലും ആ ലാസ്റ്റ് ഡയലോഗ് കൊടുത്തിരിക്കുന്ന ഒരു വേരിയേഷനും ആ ഒരു ടോണും ഒക്കെ നന്നായി വന്നിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ ഈ സിനിമ കാണുന്ന പലർക്കും ഇഷ്ടപ്പെടാതെ പോകാൻ ചാൻസുള്ള ആ ഒരു ഫാക്ടറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് ദയവായി കമൻറ്റ് വഴി അറിയിക്കും. അപ്പോൾ മുമ്പ് പറഞ്ഞാൽ നമുക്ക് മേ ബി ഇഷ്ടപ്പെടാതെ പോകാൻ ചാൻസുള്ള ആ ഒരു ഫാക്ടർ ഈ സിനിമയുടെ ഒരു ക്ലോഷറാണ്. കാരണം ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പാത്തിലൂടെ അല്ല ഇതിൻ്റെ ക്ലോഷറിലോട്ട് എത്തുന്നത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോസിബിളി പലർക്കും ഒരു ഹാർഡ് ഹിറ്റിംഗ് ആയി തോന്നാം. നമ്മളിതിൻ്റെ അവസാനം വരെ നമ്മൾ പ്രതീക്ഷിക്കും ഓക്കെ ഇങ്ങനെ ഒരു ഔട്ട്കം വരാം. പക്ഷേ അങ്ങനെ ഒരു വഴിയിലുള്ള സിനിമ പോകുന്നത്, പക്ഷേ ആ ഒരു ഡെലിവറി മെത്തേഡ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാ സിനിമകളും ഇങ്ങനൊരു മെസ്സേജ് കൺവേ ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. ആ സിനിമ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ച കാര്യം ആ സിനിമ മനോഹരമായി പറഞ്ഞു, അത് ക്ലോസ് ചെയ്തു.